الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم واجعلني لسان صدق في الآخرين صدق الله صدق الله مولانا العلي العظيم وبحان الله لشان ഈ മഹത്താവുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പാണക്കാട് ശാബ്ദങ്ങൾ മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ സമസ്ത കേരള ജമീയത്തുലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും മഹാന്മാരായ നേതാക്കന്മാർ ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ സമസ്ത കേരള ജമീയത്തുലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും പ്രവർത്തകർ അനുഭാവികൾ ബഹുമാനമുള്ളവരെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെയധികം പുണ്യമായ ഒരു വേദിയിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം, ഏതൊരു സംഘടനയാണെങ്കിലും ഏതൊരു മതമാണെങ്കിലും മറ്റു ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ആ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ആ സംഘടനയുടെയോ ആ പ്രസ്ഥാനത്തിൻ്റെയോ ആശയാദർശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചതായ മഹാന്മാരാകുന്ന നേതാക്കന്മാരെ ഏത് കാലത്തും അവരെ സ്മരിക്കപ്പെടും. അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഇപ്പോൾ നടന്നത്. ബഹുമാനപ്പെട്ട പാണക്കാട് ഉണ്ടാകുന്ന ശിഹാബത്വങ്ങൾ അങ്ങനെ പുറം പോകുന്നു. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് നമുക്കറിയാം, അവർ വിശുദ്ധമാവുന്ന ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി അഥവാ സമസ്ത കേരള ജമീയത്തുലമ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് പ്രവർത്തിച്ച ഏറ്റവും വലിയൊരു മഹാനം. മാത്രമല്ല വളരെ അധികം ആർക്കും എപ്പോഴും ഉപദേശം തേടാനൊക്കെ പറ്റണ ഒരു വലിയൊരു മഹാനായിരുന്നു. പല വിഷയങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവമുണ്ട്. ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയതാവ് ശിയാബുദ്ദി ലിംബിച്ചു പോയ തങ്ങൾ മരണപ്പെട്ടപ്പോൾ ഈ കോഴിക്കോട് നിന്നുള്ള പല ആളുകളും എന്നോട് കാവ്യമാണെന്ന് പറഞ്ഞു. കോഴിക്കോട് ഞാനത് ബഹുമാനപ്പെട്ട പാണക്കാട് ഉമറലി ശിയാബ് തങ്ങളോട് അഭിപ്രായം ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ അവിടെ കാവ്യമാണ്ട, അത് ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു സംഗതിയല്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ അവരെ സംബന്ധിച്ചുള്ള കുറേ മൂപ്പര് അതിന് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, നിങ്ങൾക്ക് അതിനേക്കാളൊക്കെ വലിയ കാവ്യസ്ഥാനം വരും. അങ്ങനൊരു കാവ്യസ്ഥാനം വരുമ്പോൾ ഞാനായിരിക്കും നിങ്ങളെ തലയില് ആ കാവ്യ പട്ടം വയ്ക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ അവിടുന്ന് കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നന്ദി ദാറുസലാം അറബി കോളേജ് അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലൊക്കെ കാവ്യായി. അന്ന് പിന്നെ അവർ പ്രത്യേക ഒന്നും ചടങ്ങൊന്നും ഉണ്ടായിട്ടില്ല. ചടങ്ങിന് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുമല്ല. അതിനുശേഷം കാനങ്ങാട് സംയുക്ത ജമാഅത്തിൻ്റെ കാവ്യയായിരുന്ന പി അബൂബക്കർ ഹാറ്റക്കോയ തങ്ങൾ മരണപ്പെട്ടപ്പോൾ ഈ കാനങ്ങാടുള്ള ബഹുമാനപ്പെട്ട മെട്രോജ മുഹമ്മദാജി അടക്കമുള്ള ഒരുപാട് ആളുകൾ എൻ്റെ വീട്ടിലൊന്നും എന്നോട് കാനങ്ങാട് കാവ്യമാണെന്ന് ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ പെടുന്നതിന് അതിന് മറുപടി പറയാൻ പറ്റിയതല്ല, എനിക്ക് പലരോടും അന്വേഷിക്കണം. പിന്നെ അതിൻ്റെ പുറത്ത് ബഹുമാനപ്പെട്ട ശിഫ്ന ശംസുമായി സിയാർത്ത് ചെയ്യണം, ഇസ്തിഹാർത്ത് ചെയ്യണം, എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനേ അത് കുറേ ഇസ്തിഹാർത്തൊക്കെ ചെയ്തു, അന്വേഷിക്കേണ്ടവരോടൊക്കെ അന്വേഷിച്ചു, തങ്ങളോടും ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞതെന്ന്, നിങ്ങൾക്ക് വലിയ കാവ്യസ്ഥാനം വരുമെന്ന് ഞാൻ പറഞ്ഞത് അതാണ്. അങ്ങനെ മൂപ്പര് ആ കാവ്യസ്ഥാനത്തിന് മൂപ്പര് തന്നെ അത് ഏൽപ്പിക്കാൻ വേണ്ടി വരികയും എൻ്റെ തലയിൽ ആ കാവ്യപ്പട്ടം വെച്ചരുകയും ചെയ്തു ബഹുമാനപ്പെട്ട തങ്ങൾ. അപ്പം നമുക്ക് എപ്പോഴും ഒരു നമ്മളൊരു സംഗതി ഉപദേശം തേടാൻ പറ്റണ ഒരു നല്ല ഉപദേശങ്ങൾ നമ്മളോട് ചെയ്യണ വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ. നമുക്കറിയാം, ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ രാഷ്ട്രീയക്കാരൻ ആ രാഷ്ട്രീയത്തിലുള്ള അതിൻ്റെ പ്രത്യേകമാവുന്ന തത്വങ്ങളും അതിൻ്റെ അജണ്ടയൊക്കെ അനുസരിച്ച് അണികൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാത്ത ആളാണെങ്കിൽ അയാളെ എപ്പോഴും അവർ സ്മരിക്കും. അത് സ്വാഭാവികമാണ്, അത് സ്മരിക്കപ്പോഴേ ചെയ്യും.
മതത്തിലുള്ള ഒരുപാട് ആളുകൾ നമുക്ക് കാണാം, ഓരോ മതത്തിൻ്റെയും ആ മതത്തിൻ്റെ ചിട്ടകളും ആ മതത്തിൻ്റെ പ്രത്യേകമാവുന്ന തത്വങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ച് അനുയായികൾക്ക് വേണ്ടതായ ഗുണങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അത് സ്മരിക്കപ്പെടുന്നേയും. അങ്ങനെ സ്മരിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ബഹുമതിയാണ്. അതുകൊണ്ടാണ് മഹാനാവുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് പഠിച്ച തമ്പുരാനെ. പിന്നീട് വരുന്നതായ ആളുകളിൽ എന്നും എന്നെ സംബന്ധിച്ച് നല്ലത് പറയുന്നതായ ഒരവസ്ഥ നീ ഉണ്ടാക്കി, ആ നിലക്കുള്ള പ്രവർത്തനമാവട്ടെ എൻ്റെ പ്രവർത്തനം. അപ്പോൾ ഒരു നേതാവാണെങ്കിൽ ഏതൊരു പാർട്ടിൻ്റെ നേതാവട്ടെ, രാഷ്ട്രീയ പാർട്ടിൻ്റെ നേതാവട്ടെ, മതപരമാവുന്ന സംഘടനകളുടെ നേതാവട്ടെ, അല്ലെങ്കിൽ മറ്റു പ്രസ്ഥാനങ്ങളുടെ നേതാവട്ടെ, ആ നേതാവിനുണ്ടാവേണ്ട ഗുണം അതാണ്. മഹാനാവുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതുപോലെ എപ്പോഴും എല്ലാവരും പിന്നീട് വരുന്ന ഏത് ആളുകളുണ്ടെങ്കിലും അവരൊക്കെ അവരെ സംബന്ധിച്ച് നല്ലത് പറയുന്നതായ ഒരവസ്ഥ, ആ ഒരവസ്ഥ നേതാവ് ഉണ്ടാക്കി തീർക്കണം എന്നാണ്. ആ നേതാവിൻ്റെ പ്രവർത്തനം അങ്ങനെയാവണം. അങ്ങനത്തെ പ്രവർത്തനങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ഷിയാബ് തങ്ങൾ ഇവിടെ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവരെ പിന്നീട് എല്ലാ കാലഘട്ടത്തിലും ഇവിടെ അവർ ബന്ധപ്പെട്ട എല്ലാ പ്രസ്ഥാനവും അവരെ എപ്പോഴും സ്മരിക്കും. അവർ ബന്ധപ്പെട്ടതായ അവരോട് ബന്ധപ്പെട്ടതായ പ്രസ്ഥാനത്തിൻ്റെ ആളുകളും അവരെന്നും സ്മരിക്കും. സമസ്തകേരള ജമിയത്തുൽമക്ക് അവരോട് കടപ്പാടുണ്ട്. സമസ്തകേരള ജമിയത്തുൽമൻ്റെ എല്ലാ പോഷക സംഘടനകൾക്കും തങ്ങളോട് കടപ്പാടുണ്ട്. സുന്നി വൻ സംഘം മാത്രമല്ല, അതിൻ്റെ എല്ലാ സംഘടനകൾക്കും തങ്ങളോട് കടപ്പാടുണ്ട്. ഒരുപാട് മഹല്ലികൾക്ക് തങ്ങളോട് കടപ്പാടുണ്ട്. ആ മഹല്ലിൻ്റെ ഖാദിയായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് സംഘടനകൾക്ക് തങ്ങളോട് കടപ്പാടുണ്ട്. ഇവിടുത്തെ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് തങ്ങളോട് കടപ്പാടുണ്ട്. ഇതിലൊക്കെ അവരെ ഉപദേശവും അവരെ പ്രവർത്തനവും അവർക്കുള്ളതായ നായകത്വമൊക്കെ വളരെ വലുതായിരുന്നു. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏറ്റവും വലിയതായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ, അവർ ആ ഒരു നേതൃത്വ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട എല്ലാ നല്ല കാര്യങ്ങളും ഒരു നേതാവിനുള്ള എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങി അത് അവരെ പ്രവർത്തനത്തിൽ കൂടി അവർ കാഴ്ച വെക്കുമ്പോഴായിരിക്കും ഇതുപോലുള്ള സ്മരണകളൊക്കെ. എത്ര നേതാക്കന്മാർ പലരും ഇവിടെ മരിച്ചുപോയി, എത്ര എല്ലാ പ്രസ്ഥാനത്തിൽ നിന്നും എല്ലാ സംഘടനയിൽ നിന്നും പലരും മരിച്ചുപോയി, പക്ഷെ എല്ലാവരും സ്മരിക്കപ്പെടുന്നില്ലല്ലോ. എന്താ കാരണം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ പിന്നീട് വരുന്ന സർവ്വ ആളുകളും നല്ലത് പറയുന്നതായ ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കണ പ്രവർത്തനത്തിൻ്റെ പ്രവർത്തനം എന്നാ. അപ്പം ആ നിലക്കുള്ള ഒരു പ്രവർത്തനം ബഹുമാനപ്പെട്ട തങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അവർക്കുള്ളതായ ആസുറം അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ സന്തോഷപ്രദമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ മഹാന്മാരോടുകൂടെ ഒരുമിച്ച് കൂടിത്തട്ടെ. അവർക്കുള്ള സർവ്വ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.